ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മെഴുകുവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബീൻസാണ്. വളരെ പെട്ടെന്ന് നമുക്കൊരു 3-4 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ചോറിന് നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, ഈ ഒരു മെഴുകുവരട്ടി തന്നെ ധാരാളം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ബീൻസ് ഇതുപോലെ നീളത്തിനാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഒരു 2 ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക്. എരിവിന് ആവശ്യത്തിന് നമുക്ക് പച്ചമുളക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇരുമ്പ് ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് വെളിച്ചെണ്ണയൊന്ന് ചൂടായതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കാം. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും നമ്മുടെ ആദ്യം സവാള ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാളയും പച്ചമുളകൊക്കെ മൊരിയുന്ന നല്ല ഒരു മണമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക് പുരട്ടിയാണ്. ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇത് ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഇതുവരെയും ചേർത്തിട്ടില്ല. അപ്പോൾ ബീൻസിനൊക്കെ ആവശ്യമായ ഉപ്പ് ഞാൻ ആദ്യപ്പോഴേ ഈ സവാള ചേർത്ത സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ബീൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറായി വരുമ്പോൾ ഇത് നല്ല ചുരുങ്ങി നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഇതിൽ ടൊമാറ്റയും സവാളയൊക്കെ ഇതിൽ ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഇളക്കി വെച്ചു കൊടുക്കാം. ഇളക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു അടപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് അതിൽ കിടന്നൊന്ന് പിന്നെ കുഴഞ്ഞ് കിട്ടും. ഇപ്പോൾ ഒരു കുറച്ച് സമയം ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മുടെ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബീൻസിൻ്റെ കൂടെ ഈ ടൊമാറ്റോയൊക്കെ ചേർത്ത് ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇത് നല്ല ടേസ്റ്റിയോടുകൂടി ചോറ് കഴിക്കുന്നതായിരിക്കും. വേറെ ഒരു കറിയുടെ ആവശ്യവുമില്ല. ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഇത്ര ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ചേർക്കുന്നത്, ഇതിൽ വേറെ ഒന്നും ചേർക്കില്ല. പക്ഷേ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിനെ കുറേ കൂടെ നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് വരുന്ന രൂപത്തിലാക്കിയെടുക്കും. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് കുറേ കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ ബീൻസും ടൊമാറ്റയും മൊരിഞ്ഞ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ വീണ്ടും അടപ്പുകൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ നല്ല ഒരു മണമാണ്. അപ്പോൾ മണം പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമുക്കിത് നല്ല ചൂട് ചോറിനോടുകൂടി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് ഏതാണ്ട് ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് സമയം കൂടെ കഴിഞ്ഞതിന് ശേഷമേ ഇത് മാറ്റുന്നുള്ളൂ. അപ്പോൾ അതൊരു ചെറുതായിട്ടും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ തന്നെ നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇതുപോലെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനെ ഞാൻ എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു 2 സെക്കൻഡൊക്കെ കഴിഞ്ഞതിന് ശേഷം, അടപ്പുകൊണ്ട് അടച്ചതിന് ശേഷം ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട്. നമ്മുടെ മെഴുക് പുരട്ടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം.